മറയില്ലാത്ത പുകമണക്കുന്ന നേപ്പാൾ നമ്മുടെ നേപ്പാൾ സ്റ്റോറിയുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് ബംഗി ജമ്പ് സ്പോട്ടായ ദ ക്ലിഫ് ആണ്. സെക്കൻഡ് പാർട്ടിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തൂക്കുപാലവും ബാംഗ്ലൂങ് എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമാണ് ഉള്ളത്. മൂന്നാമത്തെ പാർട്ട് പരസ്യമായിട്ട് കഞ്ചാവ് വലിക്കുന്ന നേപ്പാളി ജനതയും പൊക്രയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫെവാ ലേക്കിൻ്റെ മനോഹര കാഴ്ചകളുമാണ് ഉള്ളത്. ഒട്ടു സമയം കളയാതെ നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് പൊക്രയിൽ നിന്ന് 250 കിലോമീറ്റർ മാറി ബിർഗുഞ്ച് എന്ന സ്ഥലത്താണ്. പൊക്രയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേപ്പാളിലെ റോഡുകളുടെ അവസ്ഥ ഒന്നും പറയണ്ട കേട്ടോ, ശോകമാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും റോഡ് പണി നടക്കുന്നുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേപ്പാളിലെ വരുമാനത്തിൻ്റെ വലിയ ഭാഗവും ടൂറിസത്തിൽ നിന്നാണ്. ടൂറിസവും കൃഷിയുമാണ് രാജ്യത്തെ നിലനിർത്തുന്നത് എന്ന് തന്നെ പറയാം. നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ട്രിപ്പ് പ്ലാനിൽ പറയാം. ബിർഗുഞ്ചിൽ നിന്ന് ഞാൻ പൊക്രയിലെത്താൻ ഏകദേശം ഒരു ദിവസം മുഴുവനായിട്ട് എടുത്തു. രാത്രി പൊക്രയിലെത്തി റൂം എടുത്തു. രാവിലെ റെഡിയായി ബൈക്കും എടുത്ത് നേരെ കുഷ്മ ലക്ഷ്യമാക്കി ഇറങ്ങി. അവിടെയാണ് ബംഗി ജമ്പ് സ്പോട്ടായ ദ ക്ലിഫ് ഉള്ളത്. പൊക്രയിൽ നിന്നും ഏകദേശം 77 കിലോമീറ്റർ ആണ് കുഷ്മയിലേക്കുള്ള ദൂരം. എണ്ണിയാ തീരാത്ത ഹെയർ പിൻ വളവുകളോടുകൂടിയ അതിമനോഹരമായിട്ടുള്ള റോഡ്. ഇങ്ങനെ ഓരോ മലയും കയറി ഇറങ്ങി വേണം നമുക്ക് കുഷ്മയിലെത്താൻ. ഇതാണ് ദ ക്ലിഫ് എന്ന് പേരിട്ടിരിക്കുന്ന പാലവും അവിടുത്തെ ആക്ടിവിറ്റീസും. ഇപ്പോൾ സീസൺ ടൈമൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് അധികം തിരക്കില്ലാതെ വീഡിയോ എടുക്കാനും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും ഒക്കെ സാധിക്കും. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു വേണം പാലത്തിലേക്ക് കയറാൻ. എൻട്രി ഫീസ് 500 രൂപയാണ്. ബംഗി ജമ്പിൻ്റെ ഫീസ് ഏകദേശം 9000 നേപ്പാളി രൂപയാണ് കേട്ടോ. ഈ പാലത്തിന് നടുവിലുള്ള കൂടാരത്തിൽ നിന്നും 2 ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്ന് നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ബംഗി ജമ്പ്, രണ്ടാമത്തേത് സ്വിയിങ് ജമ്പ് എന്ന് പറയും. ബംഗി ജമ്പ് കാലിൽ കെട്ടിയിരിക്കുന്ന റോപ്പിലൂടെയാണ് ചാടുന്നത്. സ്വിയിങ് അങ്ങനെയല്ല, ചെസ്റ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന ബെൽറ്റ് വഴിയാണ് നമ്മൾ ഊഞ്ഞാലാടുന്ന പോലെയാണ് നമ്മൾ ചാടുന്നത്. ഒരു ചാട്ടത്തിൻ്റെ ഓൺ വോയിസ് നിങ്ങൾ കേട്ടു നമുക്ക്, അപ്പം മനസ്സിലാകും ഇതിന് എത്രത്തോളം ത്രില്ലുണ്ടെന്ന്. വളരെ ആസ്വദിച്ച് ചാടുന്നവരും വളരെ പേടിച്ച് ചാടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ സമയം ട്രൈ ചെയ്തിട്ടും ചാടാൻ കഴിയാതെ തിരിച്ചു പോകുന്നവരും ഒരുപാടുണ്ട്. താഴെ കാണുന്നത് കാളി ഗന്ദകി നദിയാണ് കേട്ടോ. നേപ്പാളിലെ ബഗ്ലൂങ്ങിൻ്റെയും കുഷ്മ ജില്ലയുടെയും അതിർത്തിയാണിത്. കാളി ഗന്ദകി നദിയാണ് ഈ 2 ജില്ലകളെയും വേർതിരിക്കുന്നത്. ഇതുകൂടാതെ നേപ്പാളിലെ മറ്റ് 2 ബംഗി ജമ്പ് സ്പോട്ടുകളൂടെയുണ്ട്. പക്ഷേ അത് ഇത്രയൊന്നും ഹൈറ്റിലല്ല, 160-ഉം 170-ഉം മീറ്റർ ഒക്കെ ഹൈറ്റിലാണുള്ളത്. 232 മീറ്റർ ഉയരത്തിലുള്ള ചൈനയിലെ മക്കാവ് ടവറാണ് ബംഗി ജമ്പിന് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട്. ഈ പാലത്തിന് 520 മീറ്റർ നീളമുണ്ട്. ഇത് കൂടാതെ ഈ പാലത്തിൻ്റെ മറുകരയിൽ ഒരു റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്ന് കുറച്ച് ആക്ടിവിറ്റീസും കൂടിയുണ്ട്. ഹൈറ്റിലുള്ള സൈക്ലിങ്ങും കോഫി ടേബിളും ഒക്കെ ആയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഇവിടെ ചെലവഴിക്കേണ്ട രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിനോട് വിട പറഞ്ഞ് നമുക്ക് വീണ്ടും മല കയറാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നീളം കൂടിയ തൂക്കുപാലം, ദ ലോങ്സ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഹാങ്ങിങ് ഫുഡ് ബ്രിഡ്ജ്, ഗന്ദകി ഗോൾഡൻ ബ്രിഡ്ജ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 520 മീറ്റർ ആണ് നേരത്തെ നമ്മൾ പോയ പാലത്തിൻ്റെ നീളം. ഈ പാലത്തിൻ്റെ നീളം 567 മീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് പുഴ മുറിച്ച് കടക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ നാട്ടുകാരേക്കാൾ കൂടുതൽ സഞ്ചാരികളാണ് ഈ പാലം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പറവകളെ പോലെ പറന്നു നടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ പാലത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്.
85 മെട്രിക് ടണ്ണാണ് ഈ പാലത്തിൻ്റെ കപ്പാസിറ്റി. അതായത് ഒരേ സമയം 612 പേർക്ക് ഇതിൽ കയറി നിൽക്കാൻ വേണ്ടി കഴിയും. നമ്മൾ മല കയറി തുടങ്ങുമ്പോഴേ ആകാശത്തിന് മുകളിൽ ഒരു വര പോലെ ഈ പാലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2022 ചെക്ക് റിപ്പബ്ലിക്ക് അവരുടെ സ്കൈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നവരെ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയതും ഉയരത്തിലുള്ളതുമായ സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ് ഇതായിരുന്നു. ഇപ്പോൾ ഇതിന് രണ്ടാം സ്ഥാനമാണുള്ളത്. 122 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച, ഓ, ഇതിന് മുകളിലൂടെയുള്ള ഈ നടത്തം അത്രയ്ക്ക് ഫീലാണ്. ഇവിടുന്ന് ഒരു മണിക്കൂർ കൂടി കുത്തനെ മുകളിലേക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുഷ്മു എന്ന പട്ടണവും ബഗ്ലോങ് എന്ന ഗ്രാമവും ഒക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ചെറിയ രണ്ട് പട്ടണങ്ങൾ, ഒരുപാട് ഗ്രാമങ്ങൾ, ചുറ്റും മലനിരകൾ, നടുവിൽ കാളി ഗന്ദഗി നദി, നദിക്ക് കുറുകെ എണ്ണമില്ലാത്തത്രയും ചെറുതും വലുതുമായിട്ടുള്ള പാറങ്ങൾ, ഓരോ മലമുകളിലും ഇപ്പോൾ ഇടിഞ്ഞു വീഴും എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ചെറിയ വീടുകൾ, അതിലെല്ലാം കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റുമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരുപാട് മനുഷ്യർ. ഇതാണ് നേപ്പാളിലെ ജീവിതം. നേപ്പാളിലെ എന്നല്ല, ലോകത്തിലെ എവിടെയായാലും ഇങ്ങനെ തന്നെ രണ്ടു തരം മനുഷ്യ ജീവിതങ്ങളുണ്ടാവും. ബഗ്ലോങ്ങിനോടും കുഷ്മയോടും വിടപറഞ്ഞ് നമ്മൾ മലയിറങ്ങിയാണ് തിരിച്ച് പൊക്രയിലെത്തണം. അവിടെയാണ് നമ്മുടെ റൂം. രാത്രി വൈകിയാണ് ഞാൻ പൊക്രയിലെത്തി. രാവിലെ ഉണർന്നു. ഇന്ന് പൊക്രയിലെ കാഴ്ചകളാണ്. പൊക്ര എന്ന ഈ വലിയ പട്ടണത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്ന് ഫവാലേക്കാണ്. പട്ടണത്തിൻ്റെ എല്ലാ പരിപാടികളും അരങ്ങേറുന്നത് ഈ നദിയുടെ കരയിലാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നദിയുടെ ചുറ്റുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ഒരു ചൂട് കോഫിയും കുടിച്ച് തടാകത്തിൻ്റെ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കണം. ഒരുപാട് വിദേശ ടൂറിസ്റ്റുകൾ നേപ്പാളിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് പ്രധാന കാരണം ഇവിടെ ഒന്നിനും വിലക്കില്ല എന്നത് തന്നെയാണ്. പെട്ടിക്കടയിൽ വരെ മദ്യം ലഭിക്കും, പച്ചക്കറിക്കടയിൽ വരെ ലീഗലായിട്ട് മദ്യം ലഭിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ അവൈലബിലിറ്റി. മദ്യം എല്ലായിടത്തും ലഭിക്കുന്നതിനാൽ ആളുകൾക്ക് അതിനോടുള്ള അഡിക്ഷൻ കുറയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും വെള്ളം അടിച്ചിട്ട് റോഡരികെ കിടക്കുന്നത് കണ്ടിട്ടില്ല. മദ്യപിച്ച് ആരും ബഹളം ഉണ്ടാക്കുന്നതും കാണുന്നില്ല. പക്ഷേ നേപ്പാളിൽ വിദേശികൾ എത്തുന്നത് മദ്യപിക്കാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ കഞ്ചാവും ലീഗലാണ്. ലീഗലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നതിനോ ഉപയോഗിക്കുന്നതിനോ യാതൊരു തടസ്സവും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എപ്പോഴും അവൈലബിളാണ്. ചെറിയ പണം കൊടുത്തും ചിലപ്പോൾ ഫ്രീ ആയും കഞ്ചാവ് നമുക്ക് ഇവിടുന്ന് ലഭിക്കും. അത്രയൊക്കെ ഡിമാൻഡേ ഇവിടെ കഞ്ചാവിനും ഉള്ളു. ഇത് കേട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തള്ളുന്നതായിരിക്കുമെന്ന്. ഞാൻ കാട്ടിത്തരാം. വൈകുന്നേരം കോഫി കുടിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റോറൻറ്റിലെ കാഴ്ചയാണിത്. ഇവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്. വർഷങ്ങൾക്ക് ശേഷം ചെറിയൊരു കൂടിച്ചേരൽ വെച്ചതാണ്. ഓരോരുത്തരും ജോലി ചെയ്യുന്നതാണ്. ജോലിക്ക് ശേഷം വൈകുന്നേരം ഒരു ചെറിയ സംഘം. ഇതിൽ നമ്മുടെ നേരെ ഇരിക്കുന്ന ഈ കുട്ടി അവർ കൊണ്ടുവന്ന ഉണക്കിയ കഞ്ചാവിൻ്റെ ഇലകൾ അടർത്തിയിടുകയാണ്. ശേഷം ചെറിയൊരു ക്രഷിംഗ് ബൗളിലിട്ട് പൊടിച്ചെടുത്ത് സിഗരറ്റിൻ്റെ ഹുക്ക് കളഞ്ഞ് അതിൽ നിറയ്ക്കുന്നു. ബാക്കിയുള്ളത് പൊതിഞ്ഞ് ബാഗിൽ വെച്ച് എല്ലാവരും ആസ്വദിച്ച് വലിക്കുന്നു. ഇതിവിടുത്തെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ഒരാളും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും പേടിക്കാതെ ഇറങ്ങി നടക്കാം. പെൺകുട്ടികൾക്ക് ഭയമില്ലാതെ അവർക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് രാത്രികളിൽ എവിടെയും ഒറ്റയ്ക്ക് സഞ്ചരിക്കാം. രാത്രി 11 വരെ ടൗൺ ആക്റ്റീവാണ്. 11 ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിക്കണം. കടകളും റെസ്റ്റോറൻറ്റുകളും നിർബന്ധമായും 11 അടച്ചിരിക്കണം. ഇതാണ് നേപ്പാൾ ടൗണിൻ്റെ ജീവിതം. ഇനി നേപ്പാളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒരു വർഷത്തിന് ശേഷം ഇവിടേക്ക് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഇവിടുത്തെ റോഡുകൾ അപഹരിക്കും. ഏത് ബോർഡറിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് റോഡ് മാർഗം നേപ്പാളിലേക്ക് പ്രവേശിക്കുക. 1400 ഇന്ത്യൻ മണിയാണ് 7 നിങ്ങൾക്ക് പെർമിറ്റ് നൽകുന്ന പണം. ഒരുപാട് ഏജൻറ്റുമാർ ബോർഡറിലുണ്ടാവും. അവർ നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യത 100%. നേരിട്ട് പോയി പെർമിറ്റ് എടുക്കുന്നതാണ് ഉചിതം. പിന്നെ ബോർഡറിൽ നിന്ന് തന്നെ ഇന്ത്യൻ കറൻസി മാറ്റി നേപ്പാളി രൂപ മേടിച്ചിട്ട് പോവുക. കാരണം പൊക്രയിലോ കാഠ്മണ്ഡുവിലോ നിങ്ങൾക്ക് കറൻസി ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഒരുപാട് മണി എക്സ്ചേഞ്ചുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരിടത്തും ഇന്ത്യൻ മണി മാറിക്കിട്ടില്ല. നേപ്പാൾ രൂപയ്ക്ക് മൂല്യം കുറവാണ്. 1.5 നമുക്ക് കിട്ടും. എങ്കിലും നേപ്പാൾ എക്സ്പെൻസീവ് ആണ്. ഭക്ഷണത്തിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ പോകുന്നവർ ഇതൊക്കെ മനസ്സിൽ കരുതുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.